ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ്. കാരണം ഇന്ന് ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രൈഡേ ആയിരിക്കില്ല കേട്ടോ, നിങ്ങൾ കാണുന്നത് സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ വൈകിട്ട് ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗ്രാൻഡ് മോസ്ക്, ഇവിടുത്തെ വലിയ പള്ളി ഉള്ളത് എന്നുള്ളത്. ഞാൻ ഒരു ദിവസത്തെ ഒരു വീഡിയോയിൽ ഞങ്ങളെ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നിട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറോണ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാനും എൻ്റെയൊക്കെ അല്ല കേട്ടോ, എൻ്റെയൊക്കെ എൻ്റെ രണ്ട് ആൺകുട്ടികളുമില്ല, ഞാനും മോളും എൻ്റെ രണ്ട് ബ്രദേഴ്സും ഒരു ബ്രദറിൻ്റെ ഫാമിലിയും കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാനെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ബ്രദറിനെയാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ബ്രദർ മറ്റേ ബ്രദറിൻ്റെ റൂമിൽ പോയിട്ട് അവരെ ഞങ്ങൾ റെഡിയായി പുറത്ത് പോകാനായപ്പോൾ അവരെ പോയി വിളിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാനായിട്ട് വന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഈ പള്ളിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് കാറിൽ പോകേണ്ടൊന്നും കാര്യമില്ല, നമുക്ക് നടന്നു പോകാനുള്ള വഴി തന്നെ ഉള്ളു. പക്ഷേ എന്നാലും കുട്ടികളെ ആയിട്ട് ഓൾറെഡി ഞങ്ങൾ ലൈറ്റ് ആയി, വീട്ടിൽ ഇറങ്ങി 4 മണി കഴിഞ്ഞു. ഇപ്പം ബാങ്ക് നേരത്തെ ആണല്ലോ, 5:30 ബാങ്ക് കൊടുക്കണ കാരണം നേരത്തോട് കൂടിയിട്ട് പോയി പോയിട്ട് വരാമെന്ന് കരുതി. ഞങ്ങള് കൊറേ നേരമായിട്ട് വിചാരിച്ചിരുന്നിരുന്നു, ഇങ്ങനെ ലൈറ്റ് ആയി പോയി. അപ്പൊ ഇനി നടന്നെത്തുമ്പോഴത്തേനും അവിടെ എത്തുന്നതിനും ബാങ്ക് കൊടുക്കും. അപ്പൊ അതിനേക്കാൾ നമുക്ക് വണ്ടിയിൽ തന്നെ പോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ ബ്രദറിന്റെ കാറിലാണ് ഞങ്ങൾ പോണത്. എന്റെ മോള് സനമോളും അതുപോലെ തന്നെ ബ്രദറിന്റെ മോളും കൂടി ഇതാ കാറിലോട്ട് പോവാണ്. ഇപ്പൊ നമുക്ക് അവിടെ കേറിയിട്ട് നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം കൊറോണ പ്രശ്നങ്ങളും കാരണം ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കടത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഗാർഡനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ പള്ളിയിലുള്ളും നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും പോയി നോക്കുക എന്ന് വെച്ചിട്ടെതിരെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇതാ പള്ളിയുടെ അവിടെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളിയുടെ അവിടേക്ക് കടന്നു. അവിടെ ഒരു ഗേറ്റ് പോലെ തന്നെ ഉണ്ട് പള്ളിയുടെ അടുക്ക്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർഡനിങ് തന്നെയാണ്. കാരണം അടിപൊളിയാണ്, ഒരുപാട് വിസിറ്റേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ വലിയ പള്ളിയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്സും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അതെല്ലാം ഞാൻ ഇൻഷാല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോ ആയി തന്നെ നമുക്ക് ഇടാനുള്ളതുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തുനിന്നുള്ള കുറച്ച് വ്യൂ തന്നെ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് വിശ്വാസം. അതിനായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിത് ആ പള്ളിയുടെ ഉള്ളിലോട്ട് കടന്ന്. ഇതൊക്കെ പാർക്കിംഗ് ആണ് കേട്ടോ, ഒത്തിരി പാർക്കിംഗ് ഏരിയയാണ്. അത് പാർക്കിംഗ് വെറുതെ പ്ലെയിൻ ആയിട്ടല്ല, മരങ്ങളുടെ അടിയിൽ നിന്നാണ് പറഞ്ഞ പോലെ തന്നെ വിശാലമായ പാർക്കിംഗ് തന്നെയാണ് രണ്ട് സൈഡിലും മൂന്ന് സൈഡിലൊക്കെ ആയിട്ട് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് പാർക്കിംഗ് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് സമയമൊക്കെ അവിടെ കറങ്ങി നടക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നത് തന്നെയാണ്. ഏതായാലും ഞങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയുള്ളവരും കൂടെ നമ്മളടുത്തുള്ള ഇത്രയും നല്ലൊരു പള്ളി നമ്മളടുത്തുണ്ടായിട്ടത് നിങ്ങളും കൂടെ കാണിക്കണമെന്നൊരു മര്യാദ എനിക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കൂടെ എടുക്കാമെന്ന് കരുതിയതാണ്. ഇവിടെ അടുത്തുള്ളവർക്ക് ഇപ്പോൾ ഇത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല, ഇതിപ്പോൾ എന്താ പ്രത്യേകത തോന്നുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. മറ്റ് ഇവിടെ എല്ലാത്തവരോട് പറയണേ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നല്ല കാണാൻ ഒരുപാട് സമയം നമുക്ക് അവിടെ ഇങ്ങനെ നടന്നിട്ടും നമ്മളെ ഒരുപാട് പേരവിടെ വാക്കിങ്ങിന് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അത്രയ്ക്കും വിശാലമായ പാർക്കിങ്ങും അതുപോലെ ഗാർഡൻ ഏരിയയാണ് അവിടെ ഉള്ളത്. എല്ലാ ആൾക്കാരും അവിടെ വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. തിമ്രോ മായ പൗദ ലഗ്നോ താല്യോ തിമീനെ മേരു സംസാര തിമി ദേവ സാഥ മേരു അരു പൈല അരു മാ ഇരോ നാ ചിക്കു മേരു
അങ്ങനെ ഞങ്ങളുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ. അതിൻ്റെ ഉള്ളിൽ കയറി ബ്രദർ ചോദിച്ചു, ഉള്ളിലേക്ക് കയറാൻ എല്ലാവരും ഉണ്ടോ, ഫോ വീഡിയോ എടുക്കാൻ പറ്റുമോ, ക്യാമറ കൊണ്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് ക്യാമറ അലൗഡ് അല്ല, ലേഡീസിന് ഇവിടെ പ്രയർ ഇല്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് അലൗഡ് ഇല്ല.
പിന്നെ മാത്രമല്ല നമ്മൾ സാധാരണ പോവാറുള്ള പള്ളി തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ കയറിപ്പോണ വഴികളെല്ലാം അവിടെ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ്. പിന്നെ ഇൻസൈഡിലത്തെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും അവർ പാടില്ല എന്നും പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ വെറും പള്ളിയുടെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടുത്തെ ഗാർഡൻ എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് പോയവർക്കറിയാം, അടിപൊളി ഗാർഡനാണ് കേട്ടോ. വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കടലാസ് പൂവ് എന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ കേട്ടോ. ഈ കാണുന്ന ഈ ഉണ്ട ഉണ്ടായിട്ട് നിൽക്കണ ഈ പൂവ് കടലാസ് പൂവ് എന്ന് പറയും. ഈ കടലാസ് പൂവിൻ്റെ തന്നെ എത്ര തരം കളേഴ്സാണെന്നറിയോ അവിടെ ഉള്ളത്. അതും അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത് നമ്മൾ സമ്മതിച്ച് പോകണം. വളരെ ഭംഗിയായിട്ട് അത് ടോട്ടലി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ പോലും റോഡ് സൈഡിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് എത്ര ചൂട് സമയമാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും മറ്റു സ്ഥലങ്ങളിലും ഞാൻ കരുതണേ. കാരണം എനിക്ക് എൻ്റെ മസ്കറ്റിനെ കുറിച്ചാണല്ലോ പറയാനുള്ളത്. ഞാൻ മസ്കറ്റിലായതുകൊണ്ട് എനിക്ക് എൻ്റെ മസ്കറ്റിനെ കുറിച്ചാണല്ലോ പറയാനുള്ളത്. മസ്കറ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ജീവിക്കാൻ എന്താ പറയുക നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. കണ്ടാ ഈ കാണുന്ന കണ്ടത് നമ്മൾ കടലാസ് പൂവെന്ന് പറയില്ലേ, അതിൻ്റെ പലതരം കളേഴ്സ് ഉണ്ട് ഇവിടെ. എന്താ പറയുക നമുക്ക് പറയാൻ പറ്റാത്ത പോലും കളറുകളുണ്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ തന്നെ ഇത് ശരിക്കും മേലെ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ പള്ളിയുടെ ഇങ്ങനെയുള്ള വ്യൂ മാത്രമാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈ പുറത്തെ ഈ ഗാർഡനൊന്നും ഇപ്പം ഞാൻ കാണിച്ചതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇവിടുത്തെ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ മാത്രമുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട് നല്ല അടിപൊളി ഗാർഡനുകൾ. പക്ഷെ അതൊന്നും നമുക്ക് അവിടെ കയറാനല്ല, അവിടെ ആണില്ല. പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് സി എ കുട്ടിയുടെ കാര്യം പിന്നെ പറയാമല്ല. സി എ കുട്ടീനെ പുറത്തേക്ക് അഴിച്ചു വിട്ടപ്പോൾ അവളെ ഓടിച്ചാടി നടന്ന് പുല്ലിലൊക്കെ ആകെ ചാടി കളിക്കലും മറിഞ്ഞു കളിക്കലൊക്കെ ആയിരുന്നു അവൾ. അവൾക്ക് കുട്ടികൾക്കാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ അങ്ങനെ അടിപൊളി ആയിരുന്നു. പിന്നെ മയരുവ് വാങ്ങി കൊടുക്കാനായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് മതിയാവാത്ത പോലെ ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ. ഇതിലുപരി നമ്മൾ ഇതിൻ്റെ പള്ളിയുടെ ഉള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഒക്കെ ഉള്ളതുണ്ട്. അവിടുത്തെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റുകൾ ഒരുപാട് സ്പെഷ്യ എന്താ പറയുക എനിക്കൊക്കെ പറയണത് കേൾക്കാൻ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതാണ് അവിടുത്തെ ഓരോ ഈ ലൈറ്റുകളും കാര്യങ്ങളും. പറയാൻ മാത്രമല്ല ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയാനൊക്കെ നാടും എന്താ പറയാ ലോകം പഴയ പോലെ തന്നെ ആവാൻ വേണ്ടി നമുക്ക് ദുവ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിനുള്ളിൽ പോയിട്ട് നനക്കാനായിട്ട് തന്നെ പോയിട്ട് പിന്നെ ഇതിൻ്റെ ലൈബ്രറി അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ മാത്രമുള്ളതുണ്ട്. അതൊക്കെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളെ കൊറോണയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ബുഷ് ഉണ്ടല്ലോ, ഇത് കണ്ണത്താ ദൂരം എന്ന പോലെ ഇതേപോലെ ബുഷ് ഇവർ പിടിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് മതിലിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ പറയുക നമുക്ക് നല്ലൊരു വായു ചോദിക്കുകയും ചെയ്യുക. പിന്നെ അത് കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. പക്ഷെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്ക് വെക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരിക്കലും നമുക്കും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിന് പറ്റണവരുണ്ടായിരിക്കും, ആരും അതിനെക്കുറിച്ചിട്ട് കമൻറ്റൊന്നും ഇടരുത്, ഞങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറയരുത്. പറ്റണവരുണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിമോളെ ഒപ്പച്ച അവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ടാണ് ഫുള്ള്. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ഇങ്ങനെയും വരാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതാ ഒരു റോക്കറ്റ് പോണത് കണ്ടത്. അത് നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇപ്പം ഞങ്ങളെല്ലാവരും അതൊന്ന് വീഡിയോ എടുത്തിട്ടാ. കാരണം നല്ല നമ്മളിങ്ങനെയൊക്കെ കുറേ നാളുകളായി ഇത് കണ്ടിട്ട്, കാരണം കുറേ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാത്ത കാരണം അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് ഞങ്ങളെ പള്ളിയുടെ മുന്നിൽ അവിടെ ഇങ്ങനെ ആ പുല്ലിലിങ്ങനെ ഇത് കുറേ നേരം ഇരുന്നപ്പോൾ ഇങ്ങനെ ഈ ഫോണ് കണ്ടപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി ഞാൻ എടുത്തതാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ
ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് വ്ളോഗിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഗാർഡൻ പൂക്കളും അതുപോലെ തന്നെ ഗാർഡനും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്കൊന്ന് ശരിക്കൊന്ന് കണ്ട് അവരൊന്ന് എൻജോയ് ചെയ്തോട്ടെ വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്നും കട്ട് ചെയ്തില്ല. ഞാനത് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടിയെങ്കിൽ നിങ്ങളോട് ഞാൻ എന്താ പറയുക, സോറി. നിങ്ങളോടെല്ലാവരും ഞാൻ ക്ഷമ ചോദിക്കണേ. അപ്പോൾ ഇനി അധികമൊന്നും ഞാൻ പറയണില്ല. കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും കൂടി നിങ്ങൾ കാണുക. കുറച്ച് വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഓക്കെ, ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ വ്ളോഗുമായോ ഞാൻ വരാം. അസ്സലാമു അലൈക്കും. तिम्रो माया पाउँदा लग्न थाल्यो तिमी नै मेरो संसार हो. तिमी देऊ साथ मेरो अरु पाइला अरुमा नजिक मेरो अङ्गालोमा माया यो हाम्रो बनाऊ असी गाडा साथ यो मेरो छोडेर नजाऊ कोही.